स्वागत त्रिकोण विधि ट्रिग्नोमेट्री पार्ट एट इन प्रसन्न ई प्रायोगिक जीवन बंद ट्रिग्नोमेट्री ऐसी तरह प्रयोजन पड़ू इन प्रॉब्लम मनसूँ ई वीडियो आदमी का सब्सक्राइब बेल एनेबल नमुके समय क्लास അപ്പൊ ഈ ഇന്ന് എടുക്കുന്ന ക്ലാസ് മനസ്സിലാവണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഒന്നാമത്തേത് സ്ട്രെയിറ്റ് വ്യൂ, നേർക്കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ നോക്കുമ്പോഴുള്ള കണ്ണിൽ നിന്ന് നേരെ നോക്കുമ്പോഴുള്ള കാഴ്ച. ഓക്കെ, അപ്പോ അത് ഡയറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്നത്. രണ്ടാമത്തേത് എന്താണെന്ന് വെച്ചാല് നേരെ നോക്കുമ്പോ ഇങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പൊ അവിടുന്ന് കുറച്ച് മുകളിലോട്ട് പോകുമ്പോൾ ഉള്ളത് അതിന് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയും. അതായത് നേരെ ഉള്ളത് ഇങ്ങനെയാണ്, അപ്പൊ അവിടുന്ന് മുകളിലേക്ക് പോകുന്നവരുടെ കാഴ്ചയുടെ മുകളിലേക്ക് ഉള്ളത്, അപ്പൊ അത് ആംഗിൾ ഓഫ് എലിവേഷൻ. അല്ലെങ്കിൽ ഇത് നേരെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക, ആ മുകളിലോട്ട് നോക്കുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ. മൂന്നാമത്തത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്, കീഴ്ക്കോണാണ്. കീഴ്ക്കോൺ എന്ന് പറഞ്ഞ അർത്ഥം നേരെ നോക്കുമ്പോ ഇങ്ങനെ ഉണ്ടാവുക, അപ്പൊ അവിടുന്ന് താഴോട്ട് നോക്കുമ്പോ ഉണ്ടാവുന്ന ആംഗിള്, താഴോട്ട് വരുന്ന ആംഗിള്. അപ്പൊ ഈ താഴോട്ട് വരുന്നത് എത്ര എന്നുള്ളതാണ്. അതായത് ഒന്നിന്റെ മുകളിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക, ഒന്നിന്റെ മുകളിൽ വെച്ച് നോക്കുമ്പോ താഴേക്ക് വരുമ്പോ താഴോട്ടുള്ള ഈ ആംഗിള്. ഈ മൂന്നെണ്ണത്തിനെ കുറിച്ചിട്ടും നമുക്ക് ധാരണ വേണം. പ്രധാനപ്പെട്ടത് ഇത് രണ്ടും, ഒന്ന് മേൽക്കോൺ എന്ന് പറഞ്ഞാൽ മേലോട്ട് നോക്കുമ്പോഴുള്ള ആംഗിള്, കീഴ്ക്കോൺ എന്ന് പറഞ്ഞാൽ കീഴോട്ട് നോക്കുമ്പോഴുള്ള ആംഗിള്, കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ, അല്ലെങ്കിൽ എന്താ പറയാ കീഴ്ക്കോൺ എന്ന് പറയാ. ഓക്കെ, ഇതിലത്തെ പ്രോബ്ലങ്ങളിലെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് ഒരാളുടെ ഉയരാണെന്ന് വിചാരിക്കാം. ഈ തറയിൽ നിന്നിട്ട് ഇത് തറ, താഴെ കാണുന്നത് ഫ്ലോർ. ഈ ഫ്ലോറിൽ ഒരാൾ നിൽക്കുന്നു, എന്നിട്ട് അയാള് ഇത് വലിയൊരു കെട്ടിടമാണ്, ഇത് ബിൽഡിംഗ് ആണ് ഇത്. ഓക്കെ, ഈ ബിൽഡിംഗിന്റെ മുകളിലേക്ക് ഇയാൾ നോക്കുന്നു, ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുന്നു. കണ്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ എന്താ, ഇയാളുടെ തല ഇതാണ്. തല നേരെ നോക്കുമ്പോ ഇങ്ങനെയല്ലേ വരിക, നേരെ നോക്കുമ്പോ അത് മുകളിലോട്ട് നോക്കുമ്പോൾ ഇതിന്റെ ടോപ്പ് കാണാൻ പറ്റുക. അപ്പൊ ഇത് ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മേൽക്കോൺ, അത് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഈ 40 ഡിഗ്രി മേൽക്കോണിൽ ഇതിന്റെ ടോപ്പ് ഇയാൾ കാണുന്നു. ഓക്കെ, പിന്നെ ഇയാൾ നിൽക്കുന്നത് ഇതിന്റെ ഈ കെട്ടിടത്തിന്റെ ബിൽഡിംഗിന്റെ ബിൽഡിംഗിൽ നിന്ന് 10 മീറ്റർ ദൂരത്തിലാണ്. ഇവിടെ നിന്ന് ഇവിടത്തേക്ക് 10 മീറ്റർ ഉണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എങ്കിൽ ഈ കെട്ടിടത്തിന്റെ ഹൈറ്റ്, ഈ ബിൽഡിംഗിന്റെ ഉയരം എത്രയുണ്ടാവുമെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ വെച്ച് പഠിച്ച ആശയം ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കൂ എങ്ങനെയാണെന്ന് നോക്കാം. നോക്ക്, ഇവിടെ ഇതാ ഒരു റൈറ്റ് ട്രയാംഗിൾ കണ്ടില്ലേ, റൈറ്റ് ട്രയാംഗിൾ ഇതിന്റെ മുകളിൽ കാണുന്നില്ലേ റൈറ്റ് ട്രയാംഗിൾ. ഓക്കെ, ഈ താഴത്തെ ഇത് തൽക്കാലം മറക്ക്, ഈ താഴത്തെ ഇത് മറന്നേക്കും. ഓക്കെ, ഈ ഇവിടുന്ന് 10 ആയതുകൊണ്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയായിരിക്കും, 10. സംശയമൊന്നുമില്ലല്ലോ, അയാളുടെ കാലിൽ എടുക്കുന്ന ബിൽഡിംഗിലേക്ക് 10 ഉണ്ടെങ്കിൽ അയാളുടെ തലയിൽ നിന്നും 10 അല്ലേ ഉണ്ടാവുക. ഓക്കെ, ഇനി എന്നാ കണ്ടുപിടിക്കണം. നോക്കൂ, ഇത് നമുക്ക് കിട്ടി, ഇതാ ഈ ആംഗിളിന്റെ അഡ്ജസൻറ്റ് സൈഡാണ് ഇത് അല്ലേ. ഈ 40 ഡിഗ്രിയുടെ നോക്ക് എത്ര ഈസിയാ നോക്കിയാ, 40 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാല് സമീപവശം നമുക്ക് കിട്ടി. ഓക്കെ, പിന്നെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കൂ, ഇതെന്താണ് അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ, ബിൽഡിംഗിന്റെ ഹൈറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്ക്, പിന്നെ നമുക്ക് ഇയാളുടെ ഉയരം കിട്ടിയാൽ മതിയല്ലോ. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടത്തേക്ക് കണ്ടുപിടിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിലേ വരിക. അപ്പൊ അഡ്ജസൻറ്റ് സൈഡ് നമ്മൾക്ക് തന്നിട്ടുണ്ട് എത്ര, 10. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡ്. നോക്ക്, ഓപ്പോസിറ്റ് സൈഡ് പറഞ്ഞ മലയാളത്തില് എതിർവശം. അപ്പൊ എങ്ങനെയാണ് പറഞ്ഞത്, സമീപവശവും എതിർവശവും വരുന്നത് ഏത് റേഷ്യോ ആണ്, സൈൻ കോസ് ടാൻ എന്ന് പറയുമ്പോ ടാൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എതിർവശം ബൈ കഴിഞ്ഞു, എതിർവശം ബൈ സമീപവശം എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ് വരിക, ടാൻ ആണ് വരിക അല്ലേ. അപ്പൊ ടാൻ ആണ് വരിക. എതിർവശം നമുക്ക് അറിയാവോ, ഇത് നമുക്ക് അറിയാവോ, ഇതാ ഈ സൈഡ് നമുക്ക് അറിയില്ല. അപ്പൊ ഞാൻ അതിന് എക്സ് എന്ന് എടുക്കാം, ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഞാൻ എടുക്കുന്നു എക്സ്. അപ്പൊ എക്സ് ബൈ സമീപവശം എന്ന് പറഞ്ഞ ഇതല്ലേ സമീപവശം, ഇത് 10. എന്തുകൊണ്ട്, ഈ താഴത്തെ 10 ആയതുകൊണ്ട് ഇതും 10. എക്സ് ബൈ 10. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, ടാൻ എത്ര ഡിഗ്രിയാണ്, 40 ഡിഗ്രിയാണ്. ഈ ടാൻ 40 ഡിഗ്രി ടേബിളിൽ നമുക്ക് കിട്ടും,
ടാൻ 40 ഡിഗ്രിയുടെ വില നമുക്ക് എത്ര കിട്ടുന്ന അറിയോ 0.8391 കിട്ടും അപ്പോ നോക്കൂ x by 10 ആണ് 0.8391 ഈ by 10 എന്നിൽ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവുക ഇൻടു 10 എന്നാവും അന്ന് നേരത്തെ നമുക്കറിയാം അപ്പോ x equal to എത്ര കിട്ടും 0.8391 ഇൻടു 10 എന്ന് കിട്ടും അപ്പോൾ നമുക്ക് എത്ര കിട്ടും 83910 കിട്ടും എത്ര ഡെസിമൽ നോക്കിയാൽ 1 2 3 4 ഡെസിമൽ ദാ അപ്പോൾ ഇതാ 1 2 അപ്പോൾ ആൻസർ എത്ര കിട്ടി നമുക്ക് 8.39 രണ്ട് സ്ഥാനത്തിന് ശരിയാക്കി എഴുതുന്നുണ്ടെങ്കിൽ 8.39 മീറ്റർ ഉണ്ടാവും എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എടുത്തേക്കാം ഇവിടുന്ന് ഇവിടത്തേക്ക് അതിന്റെ കൂടെ ആരുടെ ഉയരം വേണം ഈ ആരുടെ ഉയരം 1.6 മീറ്റർ ആണ് 160 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ടാവും ചോദ്യത്തില് ഒന്ന് എത്ര അളവ് തന്നിട്ടുണ്ടാവും അപ്പൊ ഇത് 1.6 ആണെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര ഉണ്ടാവും 1.6 അപ്പൊ കെട്ടിടത്തിന്റെ ഉയരം എത്ര ഉണ്ടാവും ഈ എക്സിന്റെ കൂടെ അല്ലെ കെട്ടിടത്തിന്റെ ഉയരം കണ്ടുപിടിക്കാൻ കെട്ടിട ഉയരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എക്സിന്റെ കൂടെ ഈ 1.6 ആയിട്ട് ആളുടെ ഉയരം കൂട്ടിയാൽ മതിയില്ലേ ആളിന്റെ ഇത് ആള് ഉയരാണ് ഇത് ആളാണ് ഓക്കെ അപ്പൊ നമുക്ക് എത്ര കിട്ടും അതും ചോദിച്ചു തരും കേട്ടോ ഈ 1.6 ഒക്കെ ചോദിച്ചു തന്നിട്ടുണ്ടാവും അപ്പൊ എക്സിന്റെ വില എത്ര 8.39 അതിന്റെ കൂടെ 1.6 കൂടെ കൂട്ടണം അതാ അത് നമുക്ക് കൂട്ടാനാവും പ്ലസ് 1.6 എന്നാ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെസിമലിന്റെ എങ്ങനെയാണ് ഈസി ആയിട്ട് ആഡ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ മാസ്യു നേരത്തെ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടുക ഇവിടെ 0 എഴുതാം 9369 8 1 9 അപ്പൊ ആൻസർ നമുക്ക് എത്ര കിട്ടി 9.99 സെന്റിമീറ്റർ എന്ന് കിട്ടി ഏതിന്റെ ഉയരം ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഉയരം 9.99 കെട്ടിട ഉയരം 9.99 മീറ്റർ ഓക്കെ ഈസി ആയല്ലോ ഓക്കെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ എ മാൻ 1.8 മീറ്റർ നീളമുള്ള ഒരാള് ഒരു ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് 25 മീറ്റർ ഉയരമുള്ള ലൈറ്റ് ഹൗസിന്റെ മുകളിൽ 1.8 മീറ്റർ നീളമുള്ള ഒരാൾ നിന്നിട്ട് ദൂരെ കടലിലെ ഒരു ഷിപ്പിനെ കാണുകയാണ് ഒരു കപ്പലിനെ കാണുകയാണ് അപ്പോൾ മുകളിൽ നിന്നാണ് നോക്കുന്നത് മുകളിൽ നോക്കുമ്പോൾ എന്താ വരിക ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് വരിക 35 ഡിഗ്രി അപ്പൊ നേരെ നോക്കുന്നുണ്ടെങ്കിൽ അയാൾ ഇങ്ങോട്ടല്ലേ വരിക അപ്പൊ താഴോട്ട് നോക്കുന്നുണ്ട് ഈ ആംഗിളാണ് നമുക്ക് തന്നത് എത്ര 35 ഡിഗ്രി ശ്രദ്ധിക്കണേ ആ ആംഗിളാണ് 35 ഡിഗ്രി തന്നത് അപ്പോൾ നമ്മളോട് പറയുകയാണ് നിങ്ങൾ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ കപ്പല് ഈ ലൈറ്റ് ഹൗസിന്റെ ഫുട്ടിൽ നിന്ന് എത്ര ദൂരത്താണ് ഈ ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതായത് ഇതിനെ ഡി എന്ന് വിളിച്ചാൽ ഇതിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ ഇവിടെ ഒരു റൈറ്റ് ട്രയാംഗിൾ കുട്ടികൾ കണ്ടുവോ ഏതാണ് റൈറ്റ് ട്രയാംഗിൾ കണ്ടത് നോക്കുക ഇതൊരു മട്ടത്രികോണമാണല്ലോ ആ റൈറ്റ് ട്രയാംഗിളില് ഈ സൈഡ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട് 25 1.8 അതായത് ഈ എച്ച് എന്ന് പറയുന്ന ടോട്ടൽ നമുക്ക് എടുക്കുമ്പോ നമുക്ക് കിട്ടും ടോട്ടൽ ആയിട്ടുള്ള എച്ച് നമുക്ക് കിട്ടും 25 ലൈറ്റ് ഹൗസിന്റെ ഉയരം മനസ്സിലാക്കണേ 25 ലൈറ്റ് ഹൗസിന്റെ ഉയരം അതിന്റെ മുകളിലാണ് അയാൾ നിന്നിട്ടാണ് അയാളുടെ കണ്ണ് ഇവിടെയുള്ളത് കണ്ണ് ഏറ്റവും മുകളിലേ ഉള്ളത് അതുകൊണ്ട് അയാളുടെ കണ്ണിൽ നിന്നല്ലേ ആംഗിൾ പോവാ 25 1.8 കൂട്ടിയാൽ നമുക്ക് കിട്ടും 26.8 മീറ്റർ ആയി ഇവിടുന്ന് ഇവിടത്തേക്ക് ഞാൻ അതിനെ മാത്രം വരച്ചാൽ ഇങ്ങനെ റൈറ്റ് ട്രയാംഗിൾ വരയ്ക്കുമ്പോ ഇത് കിട്ടിയ എത്ര 26.8 25 1 26 പിന്നെ 0.8 കറക്റ്റ് പിന്നെ നമുക്ക് തന്ന് കാണേണ്ടത് ഇതാണ് അല്ലെ ഈ സൈഡാണ് കാണേണ്ടത് പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നോക്കുക ഇത് 55 ഡിഗ്രി എന്ന് ഈ 35 ഡിഗ്രി എന്ന് അത് നമ്മുടെ ട്രയാംഗിളിന് പുറത്തല്ലേ ഉള്ളത് ട്രയാംഗിളിന് പുറത്തല്ലേ ആ ആംഗിൾ ഉള്ളത് സമ്മതിച്ചില്ലേ അപ്പൊ നമുക്ക് ട്രയാംഗിളിന് ഉള്ളിലേക്കുള്ള ആംഗിൾ വേണം അപ്പൊ നമുക്ക് എത്ര കിട്ടും നോക്ക് ഇത് നമ്മൾക്ക് എത്ര കിട്ടും നോക്കിയാൽ ഇത് ഈ ആംഗിൾ എത്ര കിട്ടും നോക്ക് ഇതാ ഇത് ഫുൾ ഇങ്ങനെ വരുമ്പോ 90 ഡിഗ്രി വരില്ലേ ഇത് ഫുൾ വരുമ്പോ 90 ഡിഗ്രി വരില്ലേ ഇങ്ങനെ വരുമ്പോ 90 വരും ആ 90 35 ഇവിടെ പോയി ബാക്കി ഇത് എത്ര വരും 90 35 കുറക്ക് 90 35 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും 55 ഡിഗ്രി കിട്ടും കാരണം ട്രയാംഗിളിന്റെ അകത്തുള്ള ആംഗിളാണ് നമുക്ക് വേണ്ടത് ത്രികോണത്തിന്റെ ഉള്ളിലേ വേണ്ടത് നമുക്ക് ഓക്കെ അപ്പൊ ഇത് എത്ര കിട്ടി 55 ഡിഗ്രി കിട്ടി മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് അത് എടുത്തതെന്ന് നേരത്തെ ചെയ്ത കണക്കില് നമുക്ക് ട്രയാംഗിളിന്റെ ഉള്ളിലുള്ള ആംഗിൾ തന്നെ നമുക്ക് കിട്ടിയിരുന്നു ഓക്കെ അപ്പൊ ഇത് 55 ഡിഗ്രി വന്നു ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ 55 ഡിഗ്രിയില് ആരാണ് ഇത്
ഓപ്പോസിറ്റ് സൈഡ് അല്ലേ 55 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇത് 55 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് ഇത് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും വരുന്നതാണ് വേണ്ടത് അപ്പോൾ സൈൻ കോസ് ടാൻ ഏത് വരും ഓപ്പോസിറ്റും അഡ്ജസന്റും മലയാളത്തിൽ പറഞ്ഞാൽ എതിർവശവും സമീപവശവും വരുന്നത് ഏത് വരും ടാൻ വരും അപ്പോൾ നമ്മൾക്ക് ഇടേണ്ട ഇടാൻ പറ്റും നോക്കുക വളരെ ഈസി ആണ് അപ്പോൾ ഇവിടെ h എന്ന് പറഞ്ഞത് കിട്ടി പിന്നെ മറ്റേത് നമുക്ക് d അല്ലേ കിട്ടിയത് ഇത് അതായത് h എന്ന് പറയുന്നത് ഇതിന്റെ ഈ നീളം എന്ന് പറയുന്നത് ഇതിന്റെ ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് സമീപവശം d എന്ന് പറയുന്നത് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് വശം അല്ലേ അപ്പോൾ ഓപ്പോസിറ്റും അഡ്ജസന്റും വരുന്നത് ഏതാ ടാൻ അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ഈക്വൽ ടു ടാൻ ഇത് ബൈഹാറ്റ് പഠിച്ചു വേണം ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ഈക്വൽ ടു ടാൻ എത്ര 55 ഡിഗ്രി തെറ്റിക്കല്ലേ 35 അല്ല 55 ഡിഗ്രി ഓക്കെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് ഇവിടെ എന്ത് എടുത്തു ഇതല്ലേ ഓപ്പോസിറ്റ് ആ ഓപ്പോസിറ്റ് നമുക്ക് എന്ത് വിളിക്കാം തൽക്കാലം ഡി നോ എക്സ് നോ എന്തെങ്കിലും കൊടുക്കുക അപ്പൊ ഓപ്പോസിറ്റിനെ ഞാൻ ഡി എന്ന് വിളിച്ചു ഡി അല്ല എക്സ് വിളിക്കണോ എന്നാ പിന്നെ എക്സ് എന്ന് വിളിച്ചേക്കാം നേരത്തെ കണക്കിൽ എക്സ് ആ വിളിച്ചത് അപ്പോൾ ഈ പ്രോബ്ലത്തിലും എക്സ് തന്നെ വിളിച്ചേക്കാം അപ്പോൾ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കേണ്ടതാണ് അപ്പൊ എക്സ് ബൈ അഡ്ജസന്റ് എത്ര കിട്ടും ഈ സൈഡാണ് അഡ്ജസന്റ് സൈഡ് സമീപവശം അതിപ്പോ എത്ര കിട്ടിയത് 26.8 പ്രോബ്ലം തീർന്നു 26.8 ഇനി എന്ത് വേണം ടാൻ 55 ഡിഗ്രി വേണം അല്ലേ ടാൻ 55 വില നമുക്ക് കിട്ടും ടേബിളിൽ നിന്ന് കിട്ടും 1.4281 നോക്കൂ എക്സ് ബൈ അല്ലുള്ളത് ഈ ബൈന്നിൽ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും ഇൻറ്റു ആവും അപ്പൊ നമുക്ക് കിട്ടും എക്സ് ഈക്വൽ ടു എത്ര കിട്ടും 1.4281 വലതുവശത്ത് ഉള്ളത് ഈ 1.8 വില ഇൻറ്റു 26.8 ഇതാ 26.8 ബൈ എന്നുള്ളത് ഇപ്പുറത്തേക്ക് പോകുമ്പോ ഇൻറ്റു എന്ന് പറഞ്ഞ രീതി അപ്പൊ ഇതിനെന്ത് ചെയ്യണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ നമുക്ക് കിട്ടും 38.27 അളവ് മീറ്ററിലായതുകൊണ്ട് കിട്ടും മീറ്റർ എന്ന് കിട്ടും അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തേക്കാ ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ദൂരം അതായത് ലൈറ്റ് ഹൗസിന്റെ ഫൂട്ടിൽ നിന്ന് എവിടത്തേക്കുള്ള ഒരു ഷീപ്പിലേക്കുള്ള ദൂരമാണ് നമുക്ക് കിട്ടിയത് എത്ര ആ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലേ ഡിസ്റ്റൻസ് കിട്ടി 38.27 മീറ്റർ ഇതാണ് അതിന്റെ ആൻസർ ഓക്കെ പേജ് നമ്പർ 122 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരു ട്രീ എവിടെയുണ്ട് ട്രീയുടെ ഷേഡോ ഇവിടെയുണ്ട് ഇതിന്റെ അവർ ആംഗിൾ ഓഫ് എലിവേഷൻ 40 ഡിഗ്രി തന്നിട്ടുണ്ട് എങ്കിൽ ട്രീയുടെ ഹൈറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അതായത് ഒരു മരം ഉണ്ടെങ്കിൽ ഇവിടെ സൂര്യൻ ഇവിടെ ഉണ്ടെങ്കിൽ ഈ മരത്തിന്റെ ഷേഡോ നിഴലിവിടെ ഉണ്ടാവുമല്ലോ ആ അപ്പൊ അങ്ങനെ അപ്പൊ റൈറ്റ് ട്രയാങ്കിൾ ഈ തരത്തിൽ എലിവേഷനുടെ മുകളിലായിട്ടുള്ള ആംഗിൾ അപ്പൊ നമുക്ക് എത്ര കിട്ടും 40 ഡിഗ്രി കിട്ടും അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ട്രീയുടെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ 40 ഡിഗ്രിയുടെ ആരൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത് നോക്കൂ 40 ഡിഗ്രിയുടെ ഈ സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് ഈ സൈഡിന്റെ പേരെന്താണ് ഓ എന്താ പറയാ അഡ്ജസന്റ് സൈഡ് സമീപവശല്ലേ വരിക ഈ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത് അതെന്താണ് ഓപ്പോസിറ്റ് സൈഡ് അപ്പൊ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും ആണ് ഈ 40 ഡിഗ്രിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് ആവശ്യമുള്ളത് അപ്പൊ നമ്മൾക്ക് ഒരു ധൈര്യത്തിൽ എഴുതാലോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഈക്വൽ ടു ടാൻ 40 ഡിഗ്രി ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ എന്തുകൊണ്ട് ഒന്ന് കണ്ടുപിടിക്കേണ്ടതാണ് ഒന്ന് തന്നതാണ് വേല ഓക്കെ ഓപ്പോസിറ്റിന്റെ നമുക്ക് ഇടാം നമുക്കിടെ എക്സ് എന്ന് എഴുതാം ഞാൻ ഇതിനെ എക്സ് എന്ന് വിളിക്കാം അപ്പൊ എന്ത് എഴുതാം എക്സ് ബൈ അഡ്ജസന്റ് സൈഡ് നമുക്ക് എത്ര തന്നിട്ടുണ്ട് 18 സമീപവശം 18 ടാൻ 40 വില നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും 0.8391 ഒരു ടെൻഷനും ഇല്ല അപ്പൊ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടത് ഈ 18 ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആയിട്ട് പോകും അപ്പൊ 0.8391 അപ്പൊ ഇതിന് നമുക്ക് 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ 0.8391 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 15.1038 നാല് ഡെസിമൽ ഉണ്ടായതുകൊണ്ട് 4 ഡെസിമൽ അപ്പൊ 15.1038 രണ്ട് ഡെസിമലിന് കറക്റ്റ് ആക്കി കഴിയുമ്പോൾ മൂന്നാമത്തെ സ്ഥാനത്ത് 5 കുറവായതുകൊണ്ട് അതിന് നമുക്ക് ഒഴിവാക്കാം അപ്പൊ അത് വരും 15.10 മീറ്റർ വരും എക്സ് ഈ എക്സ് എന്ന് പറഞ്ഞ ആരാണ് ഹൈറ്റ് ഓഫ് ദി ട്രീ അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഹൈറ്റ് ഓഫ് ദി ട്രീ ഈക്വൽ ടു എത്ര കിട്ടി 15.10 മീറ്റർ അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഈ ചിത്രം വരക്കാനുള്ള ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം ട്രീ അതിന്റെ ഷേഡ് താഴെയാണ് വരിക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റൈറ്റ് ട്രയാംഗിൾ ഉണ്ടാക്കാൻ പറ്റും ആംഗിൾ ഓഫ് എലിവേഷനും കിട്ടിയിട്ടുണ്ട് തന്നത് ആരെയാണ് കാണേണ്ടത് ആരെയാണ് അപ്പൊ ഏത് റേഷ്യം തീർന്നു ഓക്കെ
സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നേരത്തെ ചോദ്യത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു ട്രീയുടെ ഷാഡോ 10 മീറ്റർ ആണ്, 35 ഡിഗ്രി എലിവേഷനിൽ മേൽക്കോണില് ഒരു ഇത് ട്രീ ആണ്, ആ ട്രീയുടെ നിഴലാണ് 10 മീറ്റർ. ചോദ്യം പറയുന്നതാണ് എങ്കില് അതേ മരത്തിന്റെ അതേ ട്രീ തന്നെയാണ് 25 ഡിഗ്രിയാണ് മേൽക്കോൺ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഷേഡോ എത്ര ഉണ്ടാകുമെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യം അറിയുന്നതിൽ നിന്ന് കണ്ടുപിടി അറിയാത്തതിലേക്ക് നീങ്ങുക. 35 ഡിഗ്രി ഷേഡോ, ഇത് മാത്രം നമ്മൾ ആലോചിച്ച് നോക്കുക. 35 ഡിഗ്രി ഇത് ഷേഡോ അല്ലേ, ഷേഡോ ആണ് 10 മീറ്റർ. നോക്ക്, അപ്പൊ നമ്മൾക്ക് ഈ ആംഗിളിന്റെ ആരെയാണ് തന്നത് നോക്കിയാൽ, ആംഗിളിന്റെ ആരാണ് തന്നിരിക്കുന്നത്, അഡ്ജസന്റ്. അപ്പൊ അഡ്ജസന്റ് ഈക്വൽ ടു നമുക്ക് 10 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്, ട്രീ ആണ്. ട്രീ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിന്റെ ആരാണ് ട്രീ, ഓപ്പോസിറ്റ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ആ ഓപ്പോസിറ്റിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം, എക്സ് എന്ന് വിളിക്കാം. ഇതിനെ നമ്മൾക്ക് എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ ഈ അഡ്ജസന്റ് ഓപ്പോസിറ്റ് വരുന്ന ഏത് റേഷ്യോ ഏതാണ്, ടാൻ. ടാൻ എന്താണ് പറയുന്നത്, ഓപ്പോസിറ്റ് ബൈ എതിർവശം ബൈ അഡ്ജസന്റ് സമീപ വശമാണ് നമുക്ക് ടാൻ എത്ര ഡിഗ്രി, 35 ഡിഗ്രി. ഓപ്പോസിറ്റ് നമുക്ക് എക്സ് ആണ് അല്ലെ, അപ്പൊ എക്സ് ബൈ അഡ്ജസന്റ് എത്രയാണ്, സമീപവശം നോക്കി എത്രയാണ്, 10 നമുക്ക് തന്നിട്ടുണ്ട്. അഡ്ജസന്റ് സമീപവശം 10 തന്നിട്ടുണ്ട്. സമ ടാൻ 35 വാല്യൂ നമുക്ക് വേണം. ടാൻ 35 വരെ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും 0.7002. പട്ടികയിൽ നമുക്ക് കിട്ടും, ടെക്സ്റ്റിന്റെ ലാസ്റ്റ് പേജിലുണ്ട് ഇതിന്റെ വാല്യൂ. അപ്പൊ എക്സ് സമയം നമുക്ക് എന്ത് കിട്ടും, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഈ 10 × എന്ന് വരുമല്ലോ. അപ്പൊ ആദ്യം ഇപ്പുറത്തുള്ളത് 0.7002 × 10. ഇതിനെ 10 കൊണ്ട് കുടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 720 എന്ന് കിട്ടും അല്ലെ. 2 10 വെച്ചാൽ 20 ആയി. അപ്പൊ എത്ര ഡെസിമല്, ഇതിനു ശേഷം 1, 2, 3, 4 ഡെസിമല്, 1, 2, 3, 4 ഡെസിമല്. അപ്പൊ ആൻസർ നമുക്ക് കിട്ടും 7.00 മതി. 7.002 കാണുന്നത് 7.00 മീറ്റർ എന്ന് പറയുന്നത് കിട്ടും നമ്മൾക്ക് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, ട്രീ ആണ്. അപ്പൊ നമ്മൾക്ക് കിട്ടി സിമ്പിളായ ട്രീയുടെ ഉയരം നമുക്ക് ഇപ്പൊ എത്ര കിട്ടി, 7.00 എന്ന് പറഞ്ഞാല് 7 മീറ്റർ ഉയരം കിട്ടി ഇത്. ഓക്കെ, ഇനി ഇതേ ട്രീ തന്നെയാണല്ലോ ഇവിടെ ഉള്ളത്, അതുകൊണ്ട് ഈ ട്രീയുടെ നീളം നമുക്ക് എത്ര കൊടുക്കാം, 7 മീറ്റർ എന്ന് കൊടുക്കാം. അപ്പൊ ഇനിയിപ്പോ എന്തായി നോക്കിയാൽ, ഇതിലത്തെ കണ്ടുപിടിക്കേണ്ട ആരെയാണ്, ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ആംഗിളിന്റെ ആരാണ് ഇത്, അഡ്ജസന്റ് സൈഡ് അല്ലെ, താഴെ വരുന്നത് തൊട്ട് വരുന്നത് അഡ്ജസന്റ് സൈഡ് അല്ലേ ഈ ആംഗിളിന്, ഇതേത് സൈഡാണ്, ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ നോക്ക് നേരത്തെ ഈ 25 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും, ഇത് തന്ന വില, ഇത് കണ്ടുപിടിക്കേണ്ട വില. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, നേരത്തെ എഴുതി അതേപോലെ എഴുതാം, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ഈക്വൽ ടു ടാൻ എത്ര ഡിഗ്രി, 25 ഡിഗ്രി. നോക്ക് ഇനി നോക്കിടാം, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അല്ലേ പറഞ്ഞേ, ഇവിടെ നമുക്ക് 25 ഡിഗ്രി തന്നിട്ടുണ്ട്, അതിന് ഈ സൈഡ് നമുക്ക് 7 തന്നിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നമ്മള് ഒരു വാല്യൂ കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സൈഡിന് തൊട്ടടുത്തുള്ള ആംഗിള് ആയാലും നമുക്ക് പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 7 ആംഗിള് 1 90 ആണ്, അത് നമുക്കറിയില്ല. പിന്നെ നമുക്ക് ഒരു ആംഗിൾ ഇതായില്ല, ഈ ആംഗിളിന്റെ വില കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, കാരണം ഇത് 25 ഡിഗ്രി ആണ്. അപ്പൊ 90 ന് 25 ഡിഗ്രി കുറച്ചാൽ നമുക്ക് ഇത് കിട്ടും, നമുക്ക് ഇത് 65 ഡിഗ്രി കിട്ടും. ഓക്കെ, ഈ 65 ഡിഗ്രീനെ വെച്ചിട്ട് നമുക്ക് റേഷ്യോ പറയാം. 65 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് ആണ് ഏത്, ഇത് കിട്ടുന്നത്, ഇത് കിട്ടുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, 65 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇവിടെ ഓപ്പോസിറ്റ് അഡ്ജസന്റ്, അപ്പൊ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ഈക്വൽ ടു ടാൻ 65 ഡിഗ്രി. അപ്പൊ ഓപ്പോസിറ്റ് എത്രയാണ് അറിയില്ല നമുക്ക്, അതുകൊണ്ട് ഇനി നമുക്ക് എക്സ് എന്ന് ഇതിനെ വിളിക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു, അവിടെ ഇവിടെ നേരത്തെ എക്സ് എന്ന് എടുത്തുകൊണ്ട് ഇവിടെ എക്സ് എടുക്കണ്ട, ഇവിടെ വൈ എന്നെടുത്തു, ഈ നീളം വൈ എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടും വൈ ബൈ അഡ്ജസന്റ് എത്രയാണ്, 7 സമത്ര ടാൻ 65. ടാൻ 65 നമുക്ക് ടേബിളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടാൻ 65 വില ടേബിളിൽ കിട്ടുന്നത് 2.1445 കിട്ടി. അപ്പൊ വൈ എന്ത് കിട്ടും, ഈ ബൈ 7 ഇങ്ങോട്ട് ഇൻറ്റു 7 ആവും. അപ്പൊ വൈ ഈക്വൽ ടു നമുക്ക് കിട്ടും, വൈ ഈക്വൽ ടു 2.1445
ഇൻടു 7 2.145 നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 15.0115 ഇതിനെ രണ്ട് ഡെസിമൽ ആക്കിട്ട് എഴുതുമ്പോൾ 15.01 മീറ്റർ എന്ന് എഴുതാം ഏത് ഇപ്പോ വൈ ആണ് ഇതല്ലേ വൈയുടെ വിലയല്ലേ ഇത് വൈയുടെ വില വൈ എന്ന് പറഞ്ഞാൽ ഏതാണ് ഇത് അപ്പൊ ഇവിടുന്ന് എത്ര ദൂരം അകലെ എന്നുള്ള ആൻസർ നമുക്ക് എത്ര കിട്ടും നമുക്ക് 15.01 മീറ്റർ എന്ന് കിട്ടും അതായത് 7 മീറ്റർ ഉയരമുള്ള ഒരു ട്രീയുടെ ഷാഡോ 25 ഡിഗ്രി മേൽക്കോണിൽ കാണുമ്പോൾ അതിന്റെ ഷാഡോവിന്റെ നീളം നിഴലിന്റെ നീളം 15.01 മീറ്റർ ആയിരിക്കും ഓക്കെ ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് എഴുതി പഠിക്കുക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് ഇതിൽ ഒന്നെങ്കിലും ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് പ്രായോഗികമായി ട്രിഗണോമെട്രി എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന രീതിയിലുള്ള രണ്ട് പ്രോബ്ലമാണ് ചെയ്തത് ഈ പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കുക ടാനിന്റെ വില നമുക്ക് ടേബിളിൽ നിന്ന് കൃത്യമായി കിട്ടും സംശയമുള്ള ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ സൂചിപ്പിക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് പുതിയ പാർട്ടുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം